പക്ഷെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ഷിപ്മെൻറ്റും 15, 15, 30 കണ്ടെയ്നറുടെ ഷിപ്മെൻറ് ഞാൻ ക്ലിയർ ചെയ്യുന്നു, അവിടുത്തെ ലോക്കൽ കോസ്റ്റ് ഇതെല്ലാം വെച്ച് നിൽക്കുന്നു. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടോ? ഒന്നെങ്കിൽ ഈ ബിസിനസ് ഫുള്ളായിട്ട് വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യുക. മുരളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല ഉള്ള രീതിയിൽ ഞാൻ വന്ന് വേറൊരു സപ്ലയറെ കണ്ടുപിടിക്കുന്നു. സപ്ലയറാണ് യു കെ ബി എക്സ്പോർട്സ് എന്നാണ് നമുക്കെല്ലാവരും അറിയപ്പെടുന്ന ഒരു ഡയറക്ടറും കൂടെ ആയ ബി ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയാണത്. ബി ഉണ്ണികൃഷ്ണൻ എക്സ്പോർട്ടിംഗ് കമ്പനി. ഓക്കെ, പുള്ളിയാണ് എനിക്ക് സാധനം അയച്ചു തരാൻ തുടങ്ങി. വളരെ പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ, ഒരു കുഴപ്പമില്ല. ബിസിനസ് മുന്നോട്ട് പോയി, എനിക്ക് വന്ന ലോസുകളെല്ലാം കവർ ചെയ്ത് ഒരു ബിസിനസ്, അതായത് എനിക്കൊരു പുതിയ ബിസിനസ് കിട്ടി. എക്സാക്ട്ലി പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു അഡീഷൻ ഒരു ബിസിനസ്, ടൈൽസിൻ്റെ ബിസിനസ്സും കൂടെ ആഡായി. ഒരുപാട് പൈസ ലോസായി, കുഴപ്പമില്ല, കവറായി, അടുത്ത ബിസിനസ്സിലോട്ട് കയറി. ഈ ആദ്യം ഈ ടയൽ ബിസിനസ് തുടങ്ങിയ സമയത്ത് എനിക്ക് ടയലിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം മുരളി എന്നോട് പറഞ്ഞ, മുരളിയുടെ ഒരു നാട്ടിലെ കമ്പനിയുടെ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു അനൂപ് എന്ന് പറഞ്ഞ ഒരാളെ അങ്ങോട്ട് വിടാം, പുള്ളി ടയലിൻ്റെ ബിസിനസ്സുകളെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഈ അനൂപ് 2022 നവംബറിൽ അവിടെ എത്തുന്നു. അവിടെ എത്തി കഴിയുമ്പോൾ അനൂപ് പറയുന്നത്, അനൂപിൻ്റെ നിന്ന് 1 കോടി മുരളി വാങ്ങിച്ചിട്ടാണ് അനൂപിനെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്വപ്നം കാണിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലോട്ട് കയറ്റി വിട്ടതാണ് എന്നാണ്. 1 കോടി അനൂപിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടാണ്. അങ്ങനെയാണ് പുള്ളി അവിടെ വരുന്നത്. പിന്നെ പുള്ളിക്ക് വേറെ നിവൃത്തിയില്ല, പുള്ളി ആഫ്രിക്കയിലാണ്. പിന്നെ നോക്കിയപ്പോൾ പുള്ളി ഒരു അക്കൗണ്ടൻ്റാണ്, ബേസിക്കലി ഒരു അക്കൗണ്ടൻ്റും കൂടെ ആയിരുന്നു. എൻ്റെ കമ്പനിയിലെ ടൈലിനെ പറ്റി ഒന്നും അറിയത്തില്ല. ടൈല് പുള്ളി കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ടൈലിനെ പറ്റി ഒന്നും അറിയത്തില്ല. അതാണ് ടൈല് സെല് ചെയ്യാൻ വന്ന ഓസ്ട്രേലിയ വന്ന ആളാണ്. ടൈലിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, പക്ഷേ ഹീസ് എ പ്രൊഫഷണലി വെൽ ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ്. അതുകൊണ്ട് എനിക്ക് നോക്കിയപ്പോൾ നമ്മുടെ കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് എല്ലാം പുള്ളിയുടെ പതുക്കെ നോക്കാൻ കൊടുത്തു. ഞാനന്നേരം മുരളിയെ ഉദ്ദേശിച്ചല്ല, ഇവൻ്റെ അക്കൗണ്ടൻസി ഇവൻ്റെ യൂസ് ചെയ്യാമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഈ വാട്ടർമാൻ എന്ന് പറഞ്ഞ ടൈലിൻ്റെ കമ്പനിയിലല്ല, വേറൊരു എക്സിസ്റ്റിംഗ് കമ്പനിയിൽ ഇവന് വേണ്ടി വിസ ഇടുന്നു, വർക്ക് വിസ ഇട്ട് കൊടുക്കുന്നു. അതായത് എൻ്റെ ഫുൾ ചിലവിൽ, എൻ്റെ തന്നെ ചിലവ്, അതായത് ഓൾമോസ്റ്റ് അവിടെ ഒരു വിസ ഇടാൻ പോവാണ് 10-12 ലക്ഷം രൂപയോളം എക്സ്പെൻസ് തന്നെ വരും. ജോബ് വിസ ഇടണമെങ്കിൽ അത്രയും എക്സ്പെൻസ് വരും. അവിടെ ഗവൺമെൻറ് തന്നെ ആപ്ലിക്കേഷൻ ഫീസും അതിൻ്റെ ലോയർ ഫീസും എല്ലാം കൂടെ ഇന്ത്യൻ മണി അത്രയും എമൗണ്ട് വരും. അന്നേരം ആ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇതിനു വേണ്ടി, അതായത് അതെല്ലാം ഒരു കമ്പനിയോട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ്, ടൈലിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വന്നു. ഈ സമയങ്ങളിൽ ടൈലിൻ്റെ ബിസിനസ്സുകൾ നോക്കും, എൻ്റെ അക്കൗണ്ട്സ് നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ ചില കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇപ്പം പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇടാൻ തുടങ്ങി. അഡ്വാൻസ് മാത്രം കമ്പനി അക്കൗണ്ടിൽ വരും, ബാക്കിയുള്ള ഫോർ എക്സാമ്പിൾ പറയാം, ഒരു $2,800 ഉള്ള ഒരു സെയില് $250 ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു. കസ്റ്റമർ ഡെലിവറി എടുക്കാൻ വേണ്ടി വരുന്നു, ആ സമയത്ത് ഈ അനൂപ് ഇല്ല സ്ഥലത്ത്. ഡെലിവറി കൊടുക്കാൻ വേണ്ടി റിസപ്ഷനിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പേയ്മെൻ്റ് ഇല്ല, 250 അഡ്വാൻസ് മാത്രമേ ഉള്ളൂ. വീണ്ടും ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ, കസ്റ്റമറോട് വീണ്ടും ചോദിച്ചപ്പോഴത്തെ കസ്റ്റമർ റെസിപ്റ്റ് കാണിക്കുന്നു, ഞാൻ എന്തായാലും ബാലൻസ് 2,000 സംതിങ് ഇന്ന അക്കൗണ്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം അക്കൗണ്ടിൽ നമ്മൾ സാലറി കൊടുക്കുന്നതുകൊണ്ട് ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്തപ്പോൾ അനൂപിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. ആ ഒരു സംഭവം ആയപ്പോഴത്തേക്ക് പുള്ളിയെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് കമ്പനി ഡിസൈഡ് ചെയ്യുന്നു. അത് HR ആസ് എ നോർമൽ പ്രൊസീജിയർ, പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. പോലീസിന് റിപ്പോർട്ട് ചെയ്തു, അവിടെ ടെർമിനേറ്റ് ചെയ്തു. മിസ്കണ്ടക്ട് റിസ്ട്രെയിനിങ് ഓർഡർ അവനെതിരെ അപ്പം തന്നെ കോർട്ടിൽ ഫയൽ ചെയ്തു. റിസ്ട്രെയിനിങ് ഓർഡർ കോർട്ട് തന്നെ കൊടുത്തു. പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയിരിക്കും, ഈ മുരളിയായിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞു. ഞാൻ എടുത്ത പൈസകളൊക്കെ തിരിച്ച് കിട്ടിയോ? ഞങ്ങൾക്ക് തന്നില്ല, കസ്റ്റമർക്ക് തിരിച്ചാണ് റീപേ ചെയ്തു. അതുകൊണ്ട് കേസൊക്കെ ഒഴിവായി. കേസ് ഒഴിവായില്ല, നമ്മൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ്. ഓക്കെ, അതിൻ്റെ ഇന്റൻസിറ്റി ഇപ്പോഴും ഉണ്ട് അവിടെ. അതായത് ഞാൻ എൻ്റെ ടെർമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ലോ അനുസരിച്ച്, നമ്മൾ ദുബായോ അതുപോലല്ല, എനിക്ക് വിസ ക്യാൻസൽ ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ സ്പോൺസർഷിപ്പ് ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അറിയിച്ചു സ്പോൺസർഷിപ്പ് ഞാൻ വിഡ്രോ ചെയ്തെന്നുള്ളത്. ഗവൺമെൻറ് വന്ന് ഭയങ്കര, അവിടുത്തെ ഗവൺമെൻറ് വന്ന് ഭയങ്കര ലീനിയൻ്റ് ആണ്. ഗവൺമെൻറ് വന്ന് പുള്ളി അവിടെ നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ വിസ തന്നെയാണ്, എൻ്റെ ഇതിൽ തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് അവരൊരു ഓപ്ഷൻ കൊടുക്കും, 3 മാസം ടൈം കൊടുക്കും, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി തപ്പാം. അല്ലാതെ നമ്മൾ ദുബായ് പോലെ കട്ട് ചെയ്ത ഉടനെ തിരിച്ച് കയറി വരണം അങ്ങനൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻ കൊടുക്കും. പക്ഷേ അവൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ക്രിമിനൽ കേസസ് അത് കഴിഞ്ഞ് 2-3 കേസസ് അതായി. ഇത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പേരിൽ തന്നെ പുള്ളി തന്നെ കണ്ടെയ്നർ വരുത്തിച്ചു
അനൂപ് തന്നെ വരുത്തിച്ച്, കാരണം നമ്മുടെ കമ്പനി പേര് ഞങ്ങൾ പോലും അറിയാതെ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇൻവോയ്സ്, അതായത് സ്റ്റോറേജ് ഇൻവോയ്സ് നമുക്ക് വരുമ്പോൾ നമ്മുടെ പേരിലല്ല, നമുക്കല്ലേ ക്രെഡിറ്റ് ഉള്ളൂ. നമ്മുടെ പേര് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇപ്പം അക്കൗണ്ട്സിൽ നിന്ന് നമ്മുടെ പേരിൽ ഒരു ഇൻവോയ്സ് വരുമ്പോൾ വിത്തിൻ ഇത്ര ദിവസം എന്നുള്ള അങ്ങ് ഓട്ടോ പേ ആയി പോകും. ഇതിപ്പോൾ ഒരു അക്കൗണ്ടൻ്റിന് ഒരു ഡൗട്ട് വന്ന് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഇത് നമ്മുടെ കണ്ടെയ്നർ അല്ലല്ലോ, ഇതെങ്ങനെ സ്റ്റോറേജ്, ഇവിടെ എങ്ങനെ സ്റ്റോറേജ് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വെക്കുന്ന എന്നുള്ളതും എല്ലാം പിടികിട്ടി. അത് പിന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത ഒരു പോലീസ് മാറ്റർ ലെറ്റം ഹാൻഡിൽ, അതങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ FIR എനിക്ക് കേരളത്തിൽ വീഴുന്നു. അനൂപിൻ്റെ വഴിയാണ് ആദ്യത്തെ FIR. നിങ്ങൾക്കെതിരെ ഇവിടെ കേരളത്തിൽ കേസിൽ ആദ്യത്തെ FIR വരുന്നു. കണ്ണൂരിലാണ് ആദ്യത്തെ FIR വരുന്നത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എതിരെ എഗെയിൻസ്റ്റ് ആണ് വരുന്നത്. ഒരു 28.6 lakhs ഒരു മൂവി കമ്പനിയുടെ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. അതാണ് FIR-ൻ്റെ അകത്തുള്ളൊരു ഡീറ്റെയിൽ. അത് വോവ് സിനിമാസ് എന്ന കമ്പനിയുടെ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. 20,000 അനൂപിന് ഞാൻ ആ കമ്പനിയുടെ ഷെയർ, വോവ് സിനിമാസിൻ്റെ കമ്പനിയുടെ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. 28.6 lakh ഞാൻ വാങ്ങിച്ചു എന്നുള്ളതാണ്. എൻ്റെ കമ്പനിയുടെ ഷെയർ അല്ല, എനിക്കവിടെ 8 companies ഈ വാവു സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട് ഇതുവരെ ആ ടൈമിൽ 2 ചെയ്തിട്ടുള്ളൂ. 2 ഓണറുടെ പടം മൊത്തം 2 ചെയ്തിട്ടുള്ളൂ. ഇപ്പം വന്ന് സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ 3rd പടം വന്ന്, അത് ആരും അഭിനയിക്കാത്തൊരു പടമാണ്, ഒരു ആരും ഇല്ലാത്തൊരു പടമാണ്. അതൊന്നും ഒരു ഞാൻ വന്ന് ഇവിടുത്തെ എല്ലാ മേജർ ക്രിസ്റ്റഫർ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രൊഡക്ഷനിലെ മീ യൂണിക്രിഷ്ണൻ സാറും ഞാനും കൂടെ ആണ് ഒരുമിച്ചാണ് ചെയ്തത്, ക്രിസ്റ്റഫർ മൂവി. അതുപോലെ മേജർ ഫിലിംസ് ആനണി പെരുമ്പാവ സാറിൻ്റെ എല്ലാവരുടെയും മേജർ ഫിലിംസിനകത്ത് ഒന്നെങ്കിലും ഫണ്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സിൻ്റെ ഓവർസീസ് റൈറ്റ്സ് ചെയ്യുന്നത്. ഞാൻ എന്തിനാണ് ഈ ഈ വാവ് സിനിമാസ് എന്ന് പറഞ്ഞ പേര് പോലും കേൾക്കാതെ. നിങ്ങളുടെയാണോ? അല്ല, വാവ് സിനിമാസ് ഒരു പടം ചെയ്തു കുഞ്ഞമ്മണി ഹോസ്പിറ്റലിൽ. പ്രൊഡക്ഷൻ ആയിരുന്നു, പക്ഷെ അതിൻ്റെ ഡയറക്ടർ വന്ന് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഈ ചെറിയ പടം, ഇപ്പം കേരളത്തിൽ പോലും ഓടാത്ത പടം നമ്മൾ പോയി ഓവർസീസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അന്നേരം ഇവർക്ക് കുറച്ച് റിലീസ് ചെയ്യാനായിട്ട് എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂസും എല്ലാം വന്നപ്പോഴത്തേക്ക് എന്നോട് നിന്ന് എടുക്കുമോ, ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു 35 lakhs അഡ്വാൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് പേ ചെയ്തു. അങ്ങനെയാണ് ബോസ് സിനിമാസോടുള്ള ബന്ധം. അപ്പൊ ആ സിനിമയുടെ കമ്പനിയിലാണോ നിങ്ങൾ പോയി ഷെയർ കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ബന്ധമില്ല. ചീറ്റിംഗ് കേസ് ഇവിടെ ഉണ്ടെങ്കിൽ, 420 കേസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കണ്ടേ? അതിന്റെ തെളിവ് വേണ്ടേ? തെളിവില്ലല്ലോ. പക്ഷെ തെളിവ് വേണ്ടല്ല. എന്റെ സംശയം, നിങ്ങൾക്ക് ഈ വാവ് സിനിമാ കമ്പനിയായിട്ട് ബന്ധമില്ല? ബന്ധമില്ല, ഒരു ബന്ധമില്ല. ആ ബന്ധമില്ലാത്ത ഒരു കമ്പനിയില് നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ, ആ കമ്പനിയുടെ ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ നിങ്ങൾ ഒരാളുടെ പൈസ മേടിക്കുന്നത് എങ്ങനെ? ഞങ്ങളുടെ ഈ മീഡിയ കമ്പനിയാണ്, ഇത് മലയാളം എക്സ്പ്രസ് എന്ന് പറയുന്നത് കമ്പനിയാണ്. ഇത് കമ്പനി രജിസ്ട്രാണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത 2014 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. കമ്പനിയിൽ ഡയറക്ടർമാരുണ്ട്, ഈ കമ്പനിയിൽ എംപ്ലോയീസ് ഉണ്ട്. ഞങ്ങൾ കൃത്യമായി കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നൊരു കമ്പനിയാണ്. കൃത്യമായി GST കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും റിട്ടേൺ ഫയൽ ചെയ്യുകയും എല്ലാം ചെയ്യുന്നൊരു കമ്പനിയാണ്. ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത താങ്കൾക്ക് ഈ കമ്പനിയുടെ പേരിൽ മറ്റൊരാൾക്ക് ഷെയർ കൊടുക്കാമെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? താങ്കൾക്ക് എങ്ങനെ പറ്റും? സാറേ, ഇതേ ചോദ്യം പോലീസുകാർ കേസിടാൻ വന്നപ്പോൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നത്. അവരത് ചോദിക്കാതെ FIR ഉടനെ ഇട്ടു. പറ്റും അത്? അത് കണ്ണൂരിലെ, ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ണൂർ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ഹെഡ്, അതായത് സി ഐ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പുരുഷോത്തമൻ എന്ന് പറഞ്ഞൊരു SI SIയോട് ചോദിച്ചു, എന്തെങ്കിലും ഫാക്ട് കണ്ടിട്ടാണോ, പുള്ളി എൻ്റെ മുമ്പേ ചോദിച്ചു, എന്തെങ്കിലും ഫാക്ട് കണ്ടിട്ടാണോ നിങ്ങൾ ഈ കേസ് എടുത്തത്? പുള്ളി ചോദിച്ചാണ് എന്തെങ്കിലും ഫാക്ട് കണ്ടിട്ടാണോ. അത് ചുമ്മാ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ കേരള പോലീസിൽ? അങ്ങനെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, കേട്ട് കഴിവി പോലും ഇല്ല. സാറേ, ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു എല്ലാവരോടും കൂടെ ഉള്ള റിക്വസ്റ്റ് ആണ്, എനിക്കോ ഇങ്ങനെ ഒരു ചതി പറ്റി, ഇനിയെങ്കിലും സാറാണെങ്കിലും ഇതൊന്നും വെളിച്ചത്ത് കൊണ്ടുവരുമോ? അതായത് ഈ FIR FIS സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ എന്നിട്ട് ഇപ്പം ഞാൻ പറയാം, സാറിൻ്റെ ഇപ്പം ആരോടെങ്കിലും ഇപ്പം മലയാള എക്സ്പ്രസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ തരാമെന്ന് പറഞ്ഞ് ഞാൻ പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നടക്കുന്ന കാര്യമാണോ? എന്നിട്ട് അതാണ് ഇപ്പം എന്നെ സംബന്ധിച്ചോളം അതാണ് നടന്നതെന്ന് വെച്ചാൽ FIR ഇടുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ, അതായത് FIR ഇടുന്ന അതേ ദിവസം തന്നെ മാതൃഭൂമി അത് പ്രിൻ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസത്തെ രാവിലത്തെ പബ്ലിക്കേഷനിൽ ആ പ്രിൻ്റ് ന്യൂസിൽ വരുന്നു സാധനം.
26.60 പറ്റിച്ച് 268,60,000 പറ്റിച്ച മലയാളിക്കെതിരെ ദിനപത്രത്തിൽ വാർത്ത വരുന്നു. 1,00,000 വാർത്ത വരുന്നു. അല്ല, അതുപോലെ പോലീസ് കേസ് വരുന്നത് കേസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാലും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാം. വാർത്ത കൊടുക്കുന്നതിന് അതായത് നിങ്ങളുടെ ഫോട്ടോ ചെയ്ത് കൊടുക്കുന്നതിന് പ്രയാസമില്ല, കാരണം നിങ്ങൾക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുക, എഫ്ഐആർ ഇട്ടിരിക്കുക. അതിന് ഞാൻ മാതൃഭൂമിക്ക് അഗേൻസ്റ്റ് കംപ്ലൈൻറ്റ് ഞാൻ അതിനകത്ത് ഉന്നയിച്ചിട്ടും ഇല്ല, ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അവർ എഫ്ഐആർ ഇട്ടെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ല, എഫ്ഐആറിന്റെ അന്വേഷണത്തിൽ വരുന്നു, അന്വേഷിക്കുന്നു. ഒരാൾക്കെതിരെ ഇപ്പം പിന്നെ ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ആ എഫ്ഐആർ വെച്ചിട്ട് നമുക്ക് മാധ്യമങ്ങളാണ്, മാധ്യമങ്ങൾക്ക് വാർത്ത ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സമില്ല. അത് പിന്നെ നിങ്ങൾ പ്രതിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത്. ആ, അതിന് എനിക്കൊരു മാതൃഭൂമിയുടെ ഒരു അതായത് ഒരു ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല മാതൃഭൂമിയെ. പക്ഷേ ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഒരു എഫ്ഐആർ ഇട്ട അതേ ദിവസം തന്നെ മാതൃഭൂമി അത് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നത്, വാർത്തകൾ വരാമല്ലോ. ഇപ്പം ഇപ്പം ഒരു പോലീസ് കേസ് എടുപ്പിക്കാൻ കഴിവുള്ള ടീമിന് ഒരു പത്രത്തിൽ വാർത്ത വരുത്തുന്നതിന് വലിയ പ്രയാസമൊന്നും കാണുന്നില്ല. അങ്ങനെ ചിന്തിച്ചൂടെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാനൊക്കെ തോന്നും, വേറെ മാർഗമില്ല. ഇത് കഴിഞ്ഞ് ഫെബ്രുവരി 2 വീണ്ടും അടുത്തൊരു എഫ്ഐആർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ, കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മുരളീദാസ് ഇടുന്നു, പുള്ളിയുടെ ബാക്കി പൈസ ഞാൻ കൊടുത്തില്ല, കണ്ടെയ്നറിൻ്റെ ബാക്കി പൈസ കൊടുത്തിട്ടില്ല, കാരണം അടുത്ത കേസ് ഒരു MOU ഉണ്ട്, മെമ്മോറാം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു MOU ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട്. ആ സൈൻ ചെയ്തതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടൊരു ക്ലോസ് ഉണ്ടായിരുന്നു, 4.2 എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് ഡീലുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം അണ്ടർ ഓസ്ട്രേലിയൻ ലോ. അത് ഏത് കമ്പനിക്ക് പിന്നെ അവരുടെ ജൂറിഡിക്ഷൻ ഉണ്ട്, അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്. അത് എല്ലാ കമ്പനികളും കമ്പനിയുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്, പോളിസിയുടെ ഭാഗമാണ്. അത് അന്നേരം എന്തെങ്കിലും ഒരു ഫാക്ട് നമ്മൾ പോലീസിൽ കൊടുത്തൊരു കേസ് FIR ഇടുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ട് വേണ്ടേ, എന്തെങ്കിലും ഒരു പ്രൂഫ് വേണ്ടേ ഒരു FIR ഇടാനായിട്ട്? പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ മെമ്മോറാം അണ്ടർസ്റ്റാൻഡിങ് ആണ്, അഗ്രിമെൻ്റ് ആണ്. അഗ്രിമെൻ്റ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഡസൻ കം അണ്ടർ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു FIR വീഴുന്നു. FIR 1.6 crores FIR വീണേക്കുന്നത്. അതും പിറ്റേ ദിവസം തന്നെ 2nd സംഭവം, 3rd രാവിലെ മാതൃഭൂമി വന്ന് 100 crore സ്കാം, 1.6 crores കംപ്ലൈൻറ്റ് FIR മാതൃഭൂമി എഴുതിയേക്കുന്ന 100 crore സ്കാം. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ഇന്ത്യൻ പോലീസും ഒന്നായിട്ട് അന്വേഷിക്കുന്നു കേസ്, ചുമന്ന അക്ഷരത്തിൽ വലുതായിട്ട്. അത് കൂടാതെ താഴെ ഈ ഷിബു ജോണിന് അഗേൻസ്റ്റായിട്ട് ഓസ്ട്രേലിയയിൽ വേറെ നിരവധി കേസുകൾ, ഒരാൾക്ക് തന്നെ $50 crore ഞാൻ കൊടുക്കാനുണ്ട്, പണ്ടും പല കേസുകൾ പുള്ളിയുടെ അതിൽ റണ്ണിംഗ് ഉണ്ട് എന്നാണ് അടുത്തൊരു സെൻറ്റൻസ്. ചുമന്ന അക്ഷരത്തിൽ ഇത്രയും വലുതായിട്ട് കൊടുക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അവിടുത്തെ ഓസ്ട്രേലിയയിലെ ഫെഡറൽ പോലീസിൻ്റെ ക്ലിയറൻസ് എടുക്കുന്നു, ക്ലിയറൻസ് എടുത്തിട്ട് മാതൃഭൂമിയുടെ ഹെഡിന് ഇത് അയച്ചു കൊടുക്കുന്നു. അത് ചലഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മളറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് അപകീർത്തികരമായ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് നമുക്കത് ചലഞ്ച് ചെയ്യാം, നമുക്ക് ചോദിക്കാം. അത് അവരെ തെറ്റ് ബോധ്യപ്പെട്ടാൽ, സാധാരണഗതിയിൽ മാധ്യമങ്ങളൊക്കെ തെറ്റ് ബോധ്യപ്പെട്ടാൽ അവർ തിരുത്തി കൊടുക്കാറുണ്ട്. അല്ല, പല പ്രാവശ്യം മാതൃഭൂമിയെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അവരതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞാൽ ഇപ്പം കോടതിയിൽ അതിനായിട്ടുള്ള ഒരു ക്രിമിനൽ ഡിഫാമേഷൻ കേസ് ഞാൻ ഫയൽ ചെയ്തു ഓൾറെഡി. അത് കഴിഞ്ഞു, ഒരു അത് കഴിഞ്ഞ് ആ FIR കഴിഞ്ഞു, പിന്നെ അടുത്ത FIR തൃശ്ശൂരിലായിരിക്കും അഗേൻസ്റ്റ് വരുന്നത്. കോടതി വളപ്പിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ അടുത്ത FIR, അതിനും പിറ്റേ ദിവസം രാവിലെ തന്നെ മാതൃഭൂമി പല തട്ടിപ്പ് കേസുകളിലും പ്രതിയായ ഷിബു ജോണിന് തൃശ്ശൂരിലും കേസ്. മാതൃഭൂമിക്ക് നിങ്ങളെ ഒരു മാതൃഭൂമി മാത്രമേ ഇടുന്നുള്ളൂ, മാതൃഭൂമിക്ക് അതെനിക്ക് പറയാനില്ല എന്നാന്നുള്ള. മാതൃഭൂമിയായിട്ട് എനിക്ക് യാതൊരു ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ പോലും അല്ല, ഞാനൊരു ഫോറിൻ സിറ്റിസണാണ്, ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. ഇന്ത്യ വരാറില്ല, മാതൃഭൂമി കാണാറില്ല, പത്രം പോലും വായിക്കാറില്ല, ഒരു കാര്യവും എനിക്ക് മാതൃഭൂമിയായിട്ട് യാതൊരു. അങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെക്കുറിച്ചൊരു വാർത്ത ഞാൻ ഏതോ മാധ്യമത്തിൽ ഞാൻ കണ്ടു, കോഴിക്കോട് നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, പിന്നെ എറണാകുളം, ഇതുപോലെ തന്നെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എനിക്കെതിരെ ഒരു കേസ് ഇടാനായിട്ട് അവിടെ ചെന്നു. പക്ഷേ പോലീസുകാർക്ക് തന്നെ എന്തോ പ്രശ്നം തോന്നിയിട്ട് അവർ കേസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു.
പോലീസുകാരൻ എന്നെ വിളിച്ചു. എങ്ങനെ കേസുകളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ചെയിനായിട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെ കേസ് വന്നോണ്ടിരിക്കുക കേരളത്തിൽ? അങ്ങനെ ഒരു ചെയിനായിട്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല പിടികിട്ട പുള്ളി ആയി കഴിഞ്ഞാൽ എൻ്റെ വല്ല പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുമെന്നോ എന്താണ് ഉദ്ദേശം? പക്ഷേ ഹൈക്കോർട്ട് ഇതിനകത്ത് ഇടപെട്ടു. ബിജു കുര്യൻ സാറിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. അപ്പോൾ ബിജു കുര്യൻ സാർ പറഞ്ഞ അതിനകത്ത് പ്രൈമ ഫേഷ് ചെയ്തതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നോ ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് അതെല്ലാം സെറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്.